സർ നമസ്കാരം. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ പേര് അഭിര. ഭാസ്കറിൻ്റെ ഏട്ടനാണ്, അഖിലിൻ്റെ അനിയനും. അവർക്ക് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാം സാർ, ദയവ് ചെയ്ത് ഈ കേസൊന്ന് പിൻവലിക്കണം. അതെങ്ങനെ കേസ് പിൻവലിക്കാൻ പറ്റുന്നത്? അവർ ഞങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുക. ആ പ്രോപ്പർട്ടിയെ ആദ്യം എനിക്ക് വിറ്റതിന് ശേഷം വീണ്ടും ഇയാൾക്ക് വിൽക്കാൻ ശ്രമിച്ചതാ അവര്. ചീറ്റിംഗ് അല്ലേ അത്? എവിടെയോ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അവരോട് ക്ഷമിക്കണം. ദയവ് ചെയ്ത് അവരെ വിട്ടേക്ക്. അതെങ്ങനെ സാർ വെറുതെ വിടുന്നത്? ഈ കാര്യം നേരത്തെ അറിഞ്ഞുകൊണ്ട് പ്രശ്നമില്ലാതെ പോയി. ഇല്ലെങ്കിൽ ഈ സ്വത്തിന് വേണ്ടി ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കേണ്ടി വരില്ലായിരുന്നോ? പാവം, ഇയാളുടെ അവസ്ഥ മനസ്സിലാക്കിയെങ്കിലും വിട്ടയക്കണം. ഇദ്ദേഹം ഒരു ശുദ്ധനായ മനുഷ്യനാണ്. അനുജനും ജ്യേഷ്ഠനും രണ്ടുപേരും ഫ്രോഡാ, പിന്നെ ഇയാളെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? ഇയാളെ വിശ്വസിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയേ. ചേട്ടനും അനിയനും വേണ്ടി ജാമ്യം നിൽക്കണമെന്നാണോ പറയുന്നത്? നിൽക്കും. വേണമെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഒപ്പിടാൻ പറയുന്നത് അദ്ദേഹം ഒപ്പിട്ടുതരും. എന്നാ പിന്നെ ഇയാളോട് ഈ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാൻ പറ. ഇയാളിതിൽ ഒപ്പിടുകയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെ പേർക്കുമുള്ള കേസ് ഞങ്ങൾ പിൻവലിച്ചേക്കാം. ഒപ്പിട്ട് കൊടുക്ക അബ്രഹാം. നിന്റെ ചേട്ടനും അനിയനും ഉടനെ പുറത്തു വരും. എന്തിനാ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് അബ്രഹാം? നിന്റെ ചേട്ടനോടും അനിയനോടും എത്രത്തോളം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി നീ നിന്റെ ജീവൻ തന്നെ കൊടുക്കും, പിന്നെ ഒരു ഒപ്പിട്ട് കൊടുത്താൽ എന്താ? സാറെന്തൊക്കെയോ പറയുന്നുണ്ടെന്നല്ലാതെ ഇയാൾക്ക് തന്റെ അനിയനോടും ചേട്ടനോടും വലിയ സ്നേഹമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹമുണ്ടെങ്കില് ഇത്രയും ആലോചിക്കുന്ന എന്തിനാ? എപ്പോഴേ ഒപ്പിട്ട് തരുമായിരുന്നു. അഭിരാം, അഭിരാം, എന്താ ഇതിൽ ഒപ്പിടാതെ പോകുന്നത്? ഒന്നും പറയാതെ പോയാൽ എന്താ അതിനർത്ഥം? നിന്റെ ചേട്ടനും അനിയനും പുറത്തിറങ്ങണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? എന്താടോ പി ചെയ്ത് അഭിരാം? അയാളുടെ ചേട്ടനെ അനിയനും പോലെ അല്ല സാർ, കുറച്ച് അറിവുള്ളവനെ. സാർ മറ്റ് രണ്ടുപേരെയും ചതിച്ചത്ര എളുപ്പത്തിൽ അഭിരാമിന് ചതിക്കാൻ പറ്റില്ല സാർ. അയാൾ ജീനിയസാ സാർ, ഇന്റലിജന്റ്. മിണ്ടായിരിക്കണോ, എന്റെ ശമ്പളം വാങ്ങിയിട്ട് അവനെ പുകഴ്ത്തുന്നോ? തന്നെ ഞാൻ പിരിച്ചുവിടും. ആകെ തലവേദനയായി, പോയി മദ്യം എടുത്തിട്ട് വാടോ. മദ്യം വെച്ച് നടക്കുന്നതല്ലാതെ നിങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ല. എന്ത് പറ്റി സാർ? എം എൽ എ സാറിനോട് സംസാരിച്ചായിരുന്നോ? എന്ത് പറഞ്ഞു? ഒരു കാര്യമില്ല ശമ്പു, മറ്റു രണ്ടുപേര് ഇവിടെ തന്നെ ഉള്ളത്. ഏത് രണ്ടുപേര്? എന്റെ ഏട്ടനും അഖിലിനും എതിരെ കേസ് കൊടുത്തവർ. അവരെന്തിനാ സാർ എം എൽ എയുടെ വീട്ടിൽ വന്നിരിക്കുന്നത്? മൂന്ന് പേരും ചേർന്നുള്ള കളിയാണിത്. അറിഞ്ഞുകൊണ്ട് തന്നെ അവരെന്റെ ഏട്ടനും അഖിലിനും കുടുക്കിയിരിക്കുന്നത്. അപ്പോ പ്ലാൻ ചെയ്താണ് അവരിതെല്ലാം ചെയ്തതല്ലേ? അതെ ശമ്പു, എം എൽ എക്ക് എന്നോട് ദേഷ്യമുണ്ട്. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും സാർ? അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നമുക്ക് മുട്ടാൻ പറ്റുമോ? അല്ല, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയില്. സ്റ്റേഷനിലേക്ക് പോ. എസ് എസ്, എന്താ? എനിക്ക് നല്ല വിശക്കുന്നു. അതിനിപ്പോ എന്ത് വേണം? എന്ത് ഇങ്ങനെ ചോദിക്കുന്നേ? കഴിക്കാൻ എന്തെങ്കിലും തരാനാ പറഞ്ഞത്? ഇതൊന്നും നിന്റെ ഭാര്യ വീടല്ല, ആദിത്യ മര്യാദ തരാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലാണ് കിടക്കുന്നത്.
സ്റ്റേഷനിൽ വന്നു പറഞ്ഞത് ആഹാരം കഴിക്കണ്ടേ? ഞങ്ങൾക്ക് വെള്ളം ആഹാരം ഒന്നും ഇല്ലേ? നാളെ കോടതിയുടെ വിധി വന്ന ശേഷം ജയിലിൽ സമയാസമയത്തിന് എല്ലാം കിട്ടിക്കൊള്ളും. അപ്പോ അതുവരെ ഞങ്ങൾ ബസ്സിന് ചാവണോന്നാ? സാറിന് എന്താ കണ്ണി ചോരയില്ലേ? നിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കണ്ടതേ നിന്റെ ആൾക്കാരാ. നിന്റെയൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിലേ കഴിച്ചോ. വന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? 10:30 വരെ നോക്കിയിട്ട് വന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും വിട്ട് തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് നിങ്ങൾക്ക് കഴിക്കാൻ തരാം. ഞങ്ങൾ റോഡിൽ കിടക്കുന്ന ഭക്ഷണം കഴിക്കണോന്നാ? ഞങ്ങളെ കുറിച്ച് എന്താ വിചാരിക്കുന്നേ? ഞങ്ങൾ 5-star ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാ, അറിയോ? റാഡ് പണി ചെയ്താലേ 5-star ഹോട്ടലിൽ നിന്ന് മാത്രമല്ല 7-star ഹോട്ടലിൽ നിന്ന് വേണമെങ്കിലും കഴിക്കാം. ചെയ്ത പാപങ്ങൾക്കെല്ലാം നാളെ മുതൽ ഉണ്ടയാ തിന്നാൻ പോകുന്നേ. സാർ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾ ഒരു ഫ്രോഡും കാണിച്ചിട്ടില്ല, വെറുതെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ. നാളെ സാറിന് സത്യം മനസ്സിലാവും. ദേഷ്യപ്പെടാതാകിൽ, എനിക്ക് വിശക്കുന്ന ഏട്ടാ. ഒന്ന് സഹിക്ക്. ലഞ്ച് പോലും കഴിച്ചിട്ടില്ല. വീട്ടിലെ അമ്മയും കാർത്തിക ഇളയമ്മ എന്ത് ചെയ്യുവാണാവോ? നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അവര്. ആ MLA നമ്മുടെ കാര്യമൊക്കെ മറന്നാ തോന്നേ. കറക്റ്റ് ടൈമിൽ ഓർമ്മിപ്പിച്ചത്. എസ് എസ് സാർ, ഞങ്ങളുടെ കൂടെ MLA സാറുണ്ട്. മര്യാദക്ക് നല്ല ഫുഡ് വാങ്ങിത്തരാൻ നോക്ക്. എന്താ ഭീഷണിയാണോ? നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിത്തരാനൊന്നും MLA സാർ എന്നോട് പറഞ്ഞിട്ടില്ല. കിട്ടുന്നത് കഴിച്ചോളണം. ഓവറായിട്ട് സംസാരിച്ച കയ്യും കാലും അടിച്ചോടിക്കും. ശംഭു, ഈ ഫുഡ് അകത്തേക്ക് കൊണ്ടുപോയി എസ് ഐ സാറിനോട് പറഞ്ഞിട്ട് എന്റെ ഏട്ടനോടും അഖിലിനോടും കഴിക്കാൻ പറയും. സാറിന് കൊണ്ട് കൊടുക്കാലോ. ഞാൻ കൊടുത്താൽ അവർ കഴിക്കില്ല. എന്താ സാർ ഇത്? സാറ് കൊടുത്ത സ്വത്ത് അവരനുഭവിക്കുന്നുണ്ടല്ലോ. ഭക്ഷണം കൊടുത്താൽ കഴിക്കാൻ പാടില്ലേ? എന്ത് സഹോദരങ്ങളാ സാർ. സാറിന്റെ ബുദ്ധിമുട്ട് അവരെന്ന് മനസ്സിലാക്കുന്നോ അന്നേ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറും. കൊണ്ട് കൊടുക്കും ശംഭു. നമസ്കാരം സാർ. നീ ഏതാടാ? അവർക്ക് ഭക്ഷണം കൊണ്ടുവന്നാണ് സാർ. ശരി ശരി, കൊടുക്ക്. കോൺസ്റ്റബിൾ, സെൽ ഓപ്പൺ ചെയ്. നന്ദിയുണ്ട് സാർ. എന്താ ഇത്രയും ലേറ്റ് ആയത്? ഞങ്ങളെ കുറിച്ച് മറന്നുപോയോ? വിശന്ന് ചാവാറായി ഞങ്ങള്. ഒന്ന് സമാധാനിക്കടാകിൽ. നിങ്ങളാരാ? നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന പുതിയ വേലക്കാരനാ. കാർത്തിക പറഞ്ഞയച്ചതായിരിക്കും അല്ലേ? നന്നായി. കണ്ടില്ലേ ഏട്ടാ, അമ്മൾക്ക് എന്നോട് എന്തുമാത്രം സ്നേഹമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കറികൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നേ. എനിക്ക് വേണ്ടി ഭാവനവും തന്നുവിട്ടില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി തന്നയച്ചതാ. കഴിക്ക് സാർ. ഒരു മിനിറ്റ് സാർ. കാർത്തിക എന്നെ പറ്റി ആലോചിക്കുന്നതായിരിക്കും ഏട്ടാ. അതെ സാർ, സാറുമായി അടുപ്പമുള്ളവരെ സാറിന് ആലോചിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് പതുക്കെ കഴിക്കുക.
ജോലിക്കാരന്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്തു വിട്ടത്. അല്ലാതെ റോഡിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ട തലവിധി ഒന്നും ഞങ്ങൾക്കില്ല. എന്റെ ഭർത്താവിനോടും ചേട്ടനോടും സംസാരിക്കണം. അഖിൽ, എന്താ കാർത്തിക? നമ്മുടെ ലോയർ നമ്മളെ കൈവിട്ടു. നീ സൈൻ ചെയ്ത പേപ്പേഴ്സ് ഒപ്പോസിഷന് സ്ട്രോങ് എവിഡൻസ് ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ഭാഗത്ത് ഒരു സാക്ഷി പോലും ഇല്ലെന്നാ പറയുന്നത്. എന്തിനാ അഖിൽ നീ ഇതിൽ ഒപ്പിട്ട് കൊടുത്തത്? അറിയാതെ ചെയ്താവോ ഏട്ടാ? ഏട്ടൻ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ കൂടെ എം എൽ എ സാർ ഉണ്ടല്ലോ, അദ്ദേഹം എല്ലാം മാനേജ് ചെയ്തോളും. ഒരുപാട് താങ്ക്സ് കാർത്തിക. ഞാൻ ബാഡ് ന്യൂസ് പറഞ്ഞപ്പോ നീ എന്തിനാ താങ്ക്സ് പറയുന്നേ? നീ ഭക്ഷണം കൊടുത്തു വിട്ടില്ലേ, അതിനാ താങ്ക്സ് പറഞ്ഞത്? ഞാൻ നിനക്ക് ഭക്ഷണം അയച്ചെന്നോ? അതെ, അതൊന്നും അവർക്ക് അറിയില്ല. നിങ്ങൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കൊടുത്തയച്ചതാണെന്ന് അവർ ഇതുവരെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ആ ആഹാരം നീ അല്ലേ കൊടുത്തു വിട്ടത്? പിന്നെ വേറെ ആരാ കൊടുത്തു വിട്ടെ? നിന്റെ സഹോദരൻ അഭിരാം. അയാളെ കണ്ട നിങ്ങൾ കഴിക്കില്ലെന്ന് വിചാരിച്ചിട്ട് വേറൊരു ആളുടെ കൊടുത്തു വിട്ടത്. നിങ്ങൾ കഴിച്ചു തീരുന്നതുവരേക്കും സ്റ്റേഷന്റെ പുറത്തു നിന്ന് അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ വയറുനിറച്ച് കഴിക്കുന്നത് കണ്ടിട്ട് അയാൾ സന്തോഷത്തോടെ തിരിച്ചുപോയി. അയാൾ എന്തിനാ ഞങ്ങൾക്ക് ആഹാരം കൊണ്ടുവരുന്നേ? നീ എന്താടി കൊണ്ടുവരാത്തത്? നിങ്ങളുടെ ഭാര്യ ഇപ്പൊ പോലും നിങ്ങൾക്ക് ആഹാരം കൊണ്ടുവന്നിട്ടില്ല. വെറും കൈയോടെ വന്നിട്ടേ ലോയർ കൈവിട്ടതാണെന്ന് അവര് പറഞ്ഞത്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്. ഞങ്ങളെ കുറിച്ച് ആലോചിക്കാതെ നീ വീട്ടിൽ എന്ത് ചെയ്യായിരുന്നു കാർത്തിക? ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നു, എന്തിനാ ചൂടാകുന്നേ? ഞങ്ങൾക്ക് ഡിന്നർ കൊണ്ടുവരണമെന്ന് പോലും നിനക്ക് തോന്നിയില്ല അല്ലേ? അങ്ങനെ തന്നെ കൊണ്ടുവരണമായിരുന്നോ? ടെൻഷനില് അത് ഓർത്തില്ല. ഇപ്പൊ നീ കഴിച്ചല്ലോ, പിന്നെന്താ? ഇപ്പൊ നമുക്ക് എം എൽ എ മാത്രമാണ് ഒരു വഴി. ഞാൻ വീട്ടിലേക്ക് പോവാ, ബൈ. ചേ, പിച്ചക്കാരൻ പോലും ഒരു വീട്ടിൽ ഇത്രയും തവണ കയറി ഇറങ്ങൂല. പക്ഷെ സാറ് വന്നു. അതെ, സാറിന്റെ കൂടെയല്ലേ ഞാനും വന്നിരിക്കുന്നത്. ഗസ്നി മഹമൂദ് നമ്മുടെ ഭാരതത്തെ 18 പ്രാവശ്യം ആക്രമിക്കാൻ വന്നവനാ. ആഫ്റ്റർ ഓൾ നമ്മൾ ഈ വീട്ടിലേക്ക് ഒരു 10 തവണ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇനിയും ഒരുപാട് തവണ നമ്മൾ ഈ വീട്ടിൽ വരണമല്ലേ സാർ? എന്നാലല്ലേ സാർ അയാളുടെ റെക്കോർഡ് സാറിന് തകർക്കാൻ പറ്റൂ. തലച്ചോർ ഇതുപോലെ വേസ്റ്റ് ചെയ്യാതെടോ. നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്നത് ഇത് അവസാനത്തേതാ. വീട്ടിലുള്ളവരെ പറഞ്ഞിളക്കി അവരിലൂടെ അഭിയെ കൊണ്ട് കയ്യൊപ്പിടിയിപ്പിച്ചാൽ ഈ വീടും സ്വത്തുമെല്ലാം പിന്നെ നമുക്ക് സ്വന്തം. നടക്ക് മോളെ. കാർത്തികയെ, കാർത്തികയെ. അങ്കിൾ നിങ്ങളായിരുന്നോ? വരൂ, എന്തെങ്കിലും ന്യൂസ് കിട്ടിയായിരുന്നോ? സാധാരണ ന്യൂസ് അല്ല മോളെ, ഒരു ഗുഡ് ന്യൂസുമായിട്ടാ വന്നത്. ആർക്കാ ഗുഡ് ന്യൂസ്? അപ്പോ ഞങ്ങളുടെ ഭാസ്കറിനെ അഖിലിനെയും സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവരെവിടെയുള്ളത്? പുറത്ത് നിൽക്കാണോ? ഏട്ടാ, എടുത്തി, ഭാവനെ, എല്ലാരും വന്നേ. ഭാസ്കറും അഖിലും വന്നിട്ടുണ്ട്. ഇവരെന്താടോ ന്യൂസ് ചാനലിനെയും കടത്തി വിട്ടുവല്ലോ. ബ്രേക്കിംഗ് ന്യൂസ് പോലെ പറയുന്നു. ഇവര് ഒരാൾ മതി സാർ, സാറിന്റെ പ്ലാൻ കൊളമാക്കാൻ. നീ മിണ്ടാതിരിക്കെ. അതെ അതെ, ഒന്ന് ക്ഷമിക്കേ. നിങ്ങളുടെ മരുമകൻ ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല, ഇപ്പോഴും സ്റ്റേഷനിലാ ഉള്ളത്. നിങ്ങളെന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? നിങ്ങളുടെ രണ്ടു മക്കളെയും ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയാ. അതൊക്കെ ഞങ്ങളുടെ അഭി നോക്കുന്നുണ്ടല്ലോ. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? എം എൽ എ സാറ് വിചാരിച്ചാൽ മാത്രമേ അഖിലിനെയും ഭാസ്കരേട്ടിനെയും പുറത്തിറക്കാൻ പറ്റൂ. അഭി നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നാണോ പറയുന്നത് കാർത്തിക?
അങ്ങനെ അല്ല ഏട്ടത്തി. നിങ്ങൾ ഒന്ന് നിർത്തുന്നുണ്ടോ? എം എൽ എ സാർ എന്തോ വലിയ കാര്യം കൊണ്ട് വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അതെന്താന്ന് ആദ്യം കേൾക്ക്. പറഞ്ഞോളൂ. നിങ്ങളുടെ രണ്ടു മക്കളും കൂടി ആർക്കാണോ ഈ പ്രോപ്പർട്ടി എല്ലാം വിറ്റത്, ആ രണ്ടുപേരോടും ഞാൻ ഇന്നലെ രാത്രി തന്നെ സംസാരിച്ചിരുന്നു. അതല്ലല്ലോ നടന്നത്, എല്ലാരും കൂട്ടരുന്ന് വെള്ളം അടിക്കുകയല്ലേ ചെയ്തു. ഞങ്ങൾ ആർക്കും പ്രോപ്പർട്ടീസ് വിറ്റില്ല അങ്കിൾ. ആ ഒപ്പിട്ട് കൊടുത്തിട്ടില്ലേ മോളെ? എന്റെ ഭർത്താവ് അറിയാതെയാണ് അതിൽ ഒപ്പിട്ടത്. അഖിലോ അറിയാതെ പറ്റിയതാ? വാ, നിങ്ങൾ കുറച്ചേരൊന്നും മിണ്ടായിരിക്കേ, പറയുന്നത് മനസ്സിലാക്ക്. എന്നിട്ട് നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ ഉടനെ തന്നെ ഭാസ്കറും അഖിലും പുറത്തിറങ്ങും, ഒരു കേസും ഉണ്ടാവില്ല. അപ്പോ ഇന്ന് തന്നെ അവർ പുറത്തിറങ്ങോ? ഇന്നല്ല, ഇപ്പൊ തന്നെ അവര് പുറത്തിറങ്ങും. കാര്യം അങ്ങനെയുള്ളതാ? കാര്യം എന്താണെന്ന് ആദ്യം പറയേ. സിമ്പിൾ ആണ് സാർ, രാത്രി മുഴുവൻ ഞാൻ ഉറക്കം ഒഴിഞ്ഞിരുന്ന് ചെയ്ത കാര്യം അങ്ങനെയുള്ളതാ. മോക്കമുട്ട കള്ളം കുടിച്ചിട്ട് നല്ല കൂർക്കാൻ വലിച്ചിടന്ന് ഉറങ്ങി, എന്നിട്ട് ഉറങ്ങാത്ത പോലെ സംസാരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ രണ്ടു മക്കളും ഡോക്യുമെന്റിൽ ഒപ്പിട്ട് കൊടുത്തു. നിങ്ങളുടെ വളർത്തു മകൻ അഭിരാമം കൂടി അതിലൊന്ന് ഒപ്പിട്ട് കൊടുത്താല് കേസ് കൊടുത്ത രണ്ടുപേരും അത് വിത്ഡ്രോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അഭി എന്തിനൊപ്പിടണം? എന്തായിരുന്നാലും നമുക്ക് എന്താച്ചാ, അഭിയേട്ടൻ ഒന്ന് സൈൻ ചെയ്യുകയാണെങ്കിൽ എന്റെ ഭർത്താവും ഭാസ്കരേട്ടനും പുറത്തു വരുമെന്ന് എം എൽ എ സാർ പറയുന്നുണ്ടല്ലോ. എന്താ ഏതാന്ന് മനസ്സിലാക്കാതെ ഒപ്പിട്ട് കൊടുത്തതുകൊണ്ടാ ഇന്ന് നമുക്ക് ഈ അവസ്ഥ വന്നത്. അതെ, ഞങ്ങളുടെ അഭി എന്തിനാ ഒപ്പിടുന്നെന്ന് ആദ്യം പറയേ. അത് അവർക്കൊരു ഷൂറിറ്റിക്ക് വേണ്ടിയാ. അഭി എന്തിനാ ഷൂറിറ്റി നൽകേണ്ടത്, എന്തിനാ ഒപ്പിടേണ്ടത്? അവന്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾ കൈക്കലാക്കി, ഇനി അവന്റെ ജീവൻ കൂടെ വേണോ? അയ്യോ അങ്ങനെയൊന്നും അല്ല സാർ, അഭി അതിലൊരു ഒപ്പിട്ടാൽ സാറിന്റെ രണ്ടു മക്കളും ഒരു കുഴപ്പമില്ലാതെ പുറത്തിറങ്ങില്ലേ? അവര് പുറത്തിറങ്ങില്ലെങ്കിലും കുഴപ്പമില്ല, അഭിയെ ഒപ്പിടാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മക്കളെക്കാൾ ആ വളർത്തു മകനാണ് പ്രധാനമല്ലേ? അതെ, ഞങ്ങൾക്ക് അഭിയാ പ്രധാനം, അവനാ ഞങ്ങളുടെ ശരിക്കുള്ള മകൻ. നീ ഒരു ഒപ്പിടുകയാണെങ്കിൽ ഭാസ്കറിനെ അഖിലിനെയും എം എൽ എ സാർ വീട്ടിലേക്ക് കൊണ്ടുവരും. അബി, നീ ഒപ്പിടരുത്. അബി, ഒരു ചെറിയ ഒപ്പല്ലേ, അതിട്ടാൽ എന്താ? ചെറുതോ വലുതോ അബി എന്ത് കാര്യത്തിനാ ഒപ്പിടുന്നത്? അബി ഒപ്പിട്ടെന്നും പറഞ്ഞ് എന്ത് നഷ്ടം സംഭവിക്കാൻ എടുത്തി? ഒരു ഒപ്പിട്ടെന്ന് പറഞ്ഞ് ഇയാളുടെ സ്വത്തൊന്നും നഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ നഷ്ടപ്പെടാനായിട്ട് സ്വത്തൊന്നും കയ്യിലില്ലല്ലോ. അതിനുണ്ടായിരുന്ന സ്വത്തെല്ലാം നിങ്ങൾക്ക് തന്നില്ലേ കാർത്തിക? ഇനിയും എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? പണ്ട് എങ്ങാണ്ടോ സ്വത്ത് തന്നെന്ന് പറഞ്ഞ് 10,000 തവണ അത് പറയേണ്ട കാര്യമൊന്നുമില്ല. തൽക്കാലം ഒരു ഒപ്പിടാൻ പറ. ഞാൻ ഒപ്പിടില്ല. നീ ഒപ്പിടുകയാണെങ്കിൽ നിനക്ക് സ്വത്ത് നഷ്ടപ്പെടില്ലല്ലോ. ഇടാൻ എന്താ പ്രശ്നം? വെറും ഒരു ഒപ്പല്ലേ. അതിന്റെ വെറും ഒരു കയ്യൊപ്പ് മാത്രമല്ല, നാളെ നിങ്ങളുടെ എല്ലാവരെയും തലയിലെഴുത്തും കൂടിയാ. ആഫ്റ്റർ ഓൾ അതിന്റെ ഒരു സൈൻ മാത്രമല്ല, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി കൂടിയാ. ഞാനിതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സ്വത്തും ഉണ്ടാവില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഉടുതുണി മാത്രമേ നിങ്ങളെല്ലാം തെരുവിൽ ഇറങ്ങേണ്ടി വരും. ഇവനെ എങ്ങനെയാണോ അത് ഗസ് ചെയ്തെടുത്ത പിയെ? ഞാൻ പറഞ്ഞില്ലേ സാർ അയാളൊരു ജീനിയസ് ആണെന്ന്.
ഞാൻ നിങ്ങൾക്ക് സ്വത്ത് തന്നത് അത് അനുഭവിക്കാൻ വേണ്ടിയാ, അല്ലാതെ വിൽക്കാനല്ല. ഞാൻ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ ഏട്ടനും അഖിലും അതിൽ ഒപ്പിട്ട് കഴിഞ്ഞതുകൊണ്ട് മുഴുവൻ സ്വത്തും ഈ എം എൽ എയുടെ കയ്യിലായിരിക്കും പോകുന്നത്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല അഭിറാം. ഇനി ഒരു മിനിറ്റ് താൻ ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ പറയാൻ പറ്റില്ല.